പാവുകോണം ശ്രീ അന്തിമഹാകാളൻകാവ് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര ശ്രീകോവിൽ മുഖമണ്ഡപങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് ഇന്ന് കാലത്ത് 9 മണിക്ക് സമാരംഭം കുറിച്ചു. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഇവിടെ കൂടിയതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചില കാലമായിട്ട് ഇങ്ങനെ പറയുകയാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടക്കണം എന്നുള്ളത്. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ഔപചാരികമായിട്ട് നമുക്ക് അതിൻ്റെ തുടക്കം കുറിക്കുക എന്നുള്ള രീതിയിലൊരു ഇത് ചെയ്യണത്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ കോൺട്രാക്ട് ഫൈനലൈസ് ചെയ്തിട്ട്, അതായത് നമ്മൾ ഇതിനു മുമ്പ് നടന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിങ്ങുകളിൽ തീരുമാനിച്ച് ചർച്ച ചെയ്ത് ഏകദേശം 2 ശ്രീകോവിലിൻ്റെയും ശ്രീകോവിലുകളും മുഖമണ്ഡപങ്ങളും ആദ്യഘട്ടത്തിൽ, ആദ്യം നമ്മൾ വിചാരിച്ചിരുന്നത് 1ാം ഘട്ടം, 2ാം ഘട്ടം, 3ാം ഘട്ടം, 4ാം ഘട്ടം എന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ 1ാം ഘട്ടം 2ാം ഘട്ടം കൂടി ഒന്നാക്കിയിട്ട്, അതായത് കലശം നടത്താനുള്ള സൗകര്യവും, പിന്നെ മാത്രമല്ല ഇപ്പോൾ ഒരു ദേവൻ്റെ പണി നടക്കുമ്പോൾ മറ്റേ ദേവൻ്റെ പണി നടക്കുന്നില്ല എന്നുള്ളത് വേണ്ട വെച്ചിട്ട്, ഈ അന്തിമഹാകാളൻ്റെ ശ്രീകോവിലും മുഖമണ്ഡപവും ശ്രീകൃഷ്ണൻ്റെ ഗണപതിയും കൂടിയുള്ള ശ്രീകോവിലും മുഖമണ്ഡപങ്ങളിലെ പണി 1ാം ഘട്ടത്തിൽ ഒന്നായിട്ട് നടത്താമെന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യപടിയായിട്ട് ഈ അദ്ദേഹത്തിനൊരു ടോക്ക് അഡ്വാൻസ്, അപ്പോൾ നമ്മൾ കോൺട്രാക്ട് നമ്മൾ ഏകദേശം 5 ഓളം കൊട്ടേഷൻസ് നമ്മൾ കിട്ടിയിരുന്നു. ഈ കൊട്ടേഷൻസ് ഒക്കെ ഫൈനലൈസ് ചെയ്ത് നമ്മൾ മീറ്റിംഗ് കൂടി ചർച്ച ചെയ്ത് അതിൻ്റെ ഒരു റേറ്റ് ഒക്കെ നോക്കിയ സമയത്ത് നമുക്ക് തരുവക്കോണത്തെ രാജഗോപാലൻ അച്യുതൻ രണ്ടുപേരും കൂടി ചെയ്യുന്ന ആ ഒരു കോട്ടാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞിട്ട് കിട്ടിയത്. അപ്പൊ അത് ബാക്കിയുള്ള കൊട്ടേഷൻസ് ഒക്കെ അതിനേക്കാൾ 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം ഒക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ ഇനി ഇത്ര വ്യത്യാസം വരുന്ന വരുന്നത് നമ്മുടെ പണികളുടെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരെ നോക്കിയപ്പോൾ അങ്ങനെയില്ല. കാരണം നമ്മൾ ഇദ്ദേഹം ചെയ്തിട്ടുള്ള മറ്റ് ക്ഷേത്രങ്ങളിലെ പണികൾ ഫോട്ടോസ് ആയിരുന്നു നമ്മൾ നേരിട്ട് കണ്ടപ്പോൾ പണികളിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അദ്ദേഹം അഷ്വർ ചെയ്തിട്ട് നല്ല രീതിയിൽ പണികൾ ചെയ്തു തരാണ്. ആ രീതിയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനമെടുത്തതാണ് ശ്രീ രാജഗോപാലൻ അച്യുതൻ ഇവർക്ക് കൊട്ടേഷൻ കൊടുക്കാനുള്ളത്. അപ്പൊ ആ രീതിയിലാണ് നമ്മളിപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി. അപ്പൊ അതില് ഈ ഇപ്പൊ ഇവർക്ക് കൊട്ടേഷൻ കൊടുത്തിരിക്കണം എന്താ വെച്ചാല്, നമുക്ക് ഈ 2 ക്ഷേത്രങ്ങളിലെയും മോഹമണ്ഡപങ്ങളും നമ്മള് കൃഷ്ണശിലയില്, അതായത് അടിത്തറ കംപ്ലീറ്റ് കെട്ടി കൃഷ്ണശിലയില് ചുമര് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് മരപ്പണി ചെയ്യാനായിട്ടും റൂഫ് ചെയ്യാനായിട്ടുള്ള പണികൾ തീർത്തു തരും. അപ്പോൾ മരപ്പണിയും റൂഫും ഇതിനകത്ത് വരുന്നില്ല, ചുമര് വരെയുള്ള പണികളാണ് നമ്മളിപ്പോൾ ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. അതായത് അപ്പോൾ നമ്മുടെ പണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്രീകോവിലും മോഹമണ്ഡപവും, അപ്പൊ ഈ ഇപ്പൊ നിലവിലുള്ള ക്ഷേത്രം നമ്മള് പണികൾ ചെയ്തിട്ട് ബാലാലയത്തിലേക്ക് മാറ്റി കൊടുക്കണം. വിഗ്രഹങ്ങളെ നമ്മൾ ബാലാലയത്തിലേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇപ്പോഴുള്ള ക്ഷേത്രം പൊളിച്ചു നീക്കി ഇതിനകത്ത് അതിൻ്റെ ആ മണ്ണ് മാറ്റുന്ന മറ്റ് പരിപാടികളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് അടിത്തറ മുതൽ കെട്ടി അതിൻ്റെ പണികൾ ചെയ്ത് കൃഷ്ണജില്ലയിൽ ചുമര് വരെ ചെയ്തു തരും, ചുമര് വരെയുള്ള പണി. പിന്നെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് മരം വേണം. അപ്പം മരത്തിൻ്റെ ഒരു കേസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാമ്പത്തികമായിട്ട് കുറച്ച് ഇതൊക്കെ ഉണ്ടാവുണ്ടും, മറ്റേ ദേവസ്വം പ്രസിഡന്റ് ഒക്കെ ഇവിടെ വന്ന സമയത്ത് ഈ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ സ്ഥലത്ത് കുറച്ച് തേക്ക് മരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ തേക്ക് മരങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നല്ലതാണ്, ആ തേക്ക് മരങ്ങൾ നമുക്ക് ഗവൺമെന്റ് അനുമതിയോട് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. അപ്പൊ അതിനുള്ളൊരു കാര്യങ്ങൾ നമ്മൾ നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇൻസ്പെക്ടർമാരടുത്ത് തന്നെ ഇവിടെ വന്ന് ഇത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ മരം വെട്ടും. നമുക്ക് ഇതിനാവശ്യമായ മരം നിർദ്ദേശം, അങ്ങനെ എന്തൊക്കെ മരങ്ങൾ നമുക്ക് ഉപയോഗിക്കാം, ഇതിന്റെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കി നമ്മൾ ദേവസ്ഥയിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് 2ാം ഘട്ടമാണ്. അപ്പോൾ ഇപ്പൊ ഇവർക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന പണി എന്ന് പറഞ്ഞാല് ഈ കല്ലിന്റെയും ചുമരത്തിന്റെയും പണിയാണ്. ചുമര് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മരത്തിന്റെ പണിക്ക് കൊടുക്കും. മരത്തിന്റെ പണി നമ്മളിപ്പോ കൊടുത്തിട്ടില്ല, അത് ആർക്ക് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നുള്ളത് നമ്മൾ പിന്നെ തീരുമാനിക്കും. അപ്പൊ മരം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ തന്നെ അത് വെട്ട കൂലി അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ മരത്തിന്റെ പണികൾ, അതിന്റെ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതാണത്. അപ്പൊ ഇത് നമ്മളിപ്പോ 12.5 ലക്ഷത്തിനാണ് ഇതിന്റെ രണ്ടിനെയും കൂടി ചുമര് വരെയുള്ള പണി കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് കരിങ്കല്ലിൽ കൃഷ്ണശിലയിൽ തീർത്തിട്ട് ഭിത്തി വരെ നമുക്ക് റെഡിയാക്കി തരും രണ്ടത്തിന്റെ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് മരപ്പണി പ്രൂഫും, അത് പിന്നെ ഓട് മേണോ ചെമ്പോല പതിക്കണോ എന്നുള്ളത് നമ്മുടെ സാമ്പത്തികം അനുസരിച്ചിട്ട് നമ്മൾ പിന്നീട് തീരുമാനിക്കും. ഇതാണ് നമ്മൾ ഇപ്പൊ പെട്ടെന്ന് 1ാം ഘട്ടത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ. അപ്പൊ ഇതിന് നമ്മൾ വ്യക്തമായ ഒരു അഗ്രിമെന്റ് ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പൊ അത് എഴുതാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മള് വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്, അപ്പൊ ഇനി നമുക്ക് ഇപ്പൊ നമ്മുടെ ഓഗസ്റ്റ് 31, അതായത് തിരുവോണം കഴിഞ്ഞിട്ട് അവിട്ടം ചതയം ദിവസം
രാവിലെയുള്ള മുഹൂർത്തത്തിലാണ് നമ്മൾ ദേവന്മാരെ ബാലാലയത്തിലേക്ക് മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്ന മുഹൂർത്തം കിട്ടിയിട്ടുള്ളത്. നമ്മൾ തന്ത്രിമാരായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച. അങ്ങനെയും ഞാനും സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പരിപാടിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ നമ്മുടെ ഇമ്മീഡിയറ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇന്നിപ്പോൾ നമ്മൾ ഇത് അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഇതിൽ സൈറ്റ് ക്ലിയർ ആക്കിയിട്ട് ഇവിടെ ഇപ്പോൾ കുറച്ച് കാഷ്ണും പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സാധനം നമ്മൾ ബ്രേക്ക് ചെയ്ത് മാറ്റി അവിടെ സൈറ്റ് ക്ലിയർ ആക്കി കൊടുക്കുക. അപ്പോൾ അവർ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ അടുപ്പിച്ച് പണികൾ തുടങ്ങാനുള്ള പരിപാടികൾ ചെയ്യും. നമ്മൾ ചെയ്യേണ്ടത് പിന്നെ നമുക്ക് ബാലാലയത്തിലേക്ക് മാറ്റാനായിട്ട്, ബാലാലയത്തിലേക്ക് മാറ്റുന്ന ചടങ്ങുകൾ എന്താണ്? അപ്പോൾ അത് തന്ത്രിമാരുടെ പരിപാടികൾ നമുക്കറിയാം. ബാക്കി ഈ ബാലാലയം എങ്ങനെ ഉണ്ടാക്കണം, എവിടെ ഉണ്ടാക്കണം, പിന്നെ ഇപ്പൊ നമ്മളൊരു കേട്ടിട്ടുള്ള വെച്ചാൽ ദേവന്മാർ അവരുടെ അമ്പലത്തിന്റെ പണികൾ കാണണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അന്തിമാളൻ ഇപ്പൊ പടിഞ്ഞാട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്, അദ്ദേഹം കിഴക്കോട്ട് ദർശനമായിട്ട് ഇരിക്കുന്നു. പിന്നെ ശ്രീകൃഷ്ണനും ഗണപതിയും ഇപ്പൊ കിഴക്കോട്ടാണ് ദർശനത്തിനിരിക്കുന്നത് വെച്ചാൽ അവർ പണി നടക്കുന്ന സമയത്ത് പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സ്വിദേശ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഇതിന്റെ രൂപരേഖ ഉണ്ടാക്കിയ ആളുണ്ടല്ലോ, അപ്പൊ അദ്ദേഹത്തെ അടുത്ത് തന്നെ നമ്മൾ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ബാലാലയത്തിന്റെ കാര്യങ്ങൾ എങ്ങനെ വേണം, എവിടെ വേണം, എങ്ങനെ വേണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് തീരുമാനിക്കേണ്ട. അപ്പൊ നമ്മൾ ഈ ആഴ്ച തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓഗസ്റ്റ് 31 ബാലാലയങ്ങളിലെ പണികൾ കഴിയണം, ഒരാഴ്ച മുമ്പ് തന്നെ. എന്നിട്ട് ബാലാലയത്തിലേക്ക് മാറ്റാനുള്ള മറ്റു ചടങ്ങുകളായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതാണ് പെട്ടെന്നുള്ള ഒരു കണക്കിടത്തില് പറ്റില്ല. അപ്പൊ തിരുവോണം കഴിഞ്ഞ് അവിട്ടം ചതയോ, ആ ചതയ ദിവസമാണ് നമുക്ക് ഇതിന് മുഹൂർത്തം കിട്ടിയിരിക്കുന്നത്. അപ്പൊ അന്നാണ് നമ്മൾ ബാലാലയത്തിലേക്ക് മാറുന്നത്. അപ്പൊ ഇത് നമ്മൾ നോട്ടീസ് ഒക്കെ അടിച്ച് എല്ലാവരെയും അറിയിക്കുന്നതാണ്, വിവിധ ഇതിന്റെ വിശദമായ പരിപാടികളും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഇതിന്റെ ഫണ്ട് കണ്ടെത്താനുണ്ട്. ഇപ്പൊ ഇതിലേക്ക് വന്നാൽ ഒരാൾ സ്പോൺസർ വന്നിട്ടുണ്ടെങ്കിലും ബാക്കി നമ്മൾ എല്ലാ ഘട്ടം ഒന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫണ്ട് കാര്യങ്ങളൊക്കെ റേസ് ചെയ്യാൻ അത് ജനസമ്പർക്കം മറ്റ് പരിപാടികളൊക്കെ ആയിട്ട് എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കണം. നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകണം. നമുക്ക് എത്രയോ കാലമായിട്ട് ഈ ക്ഷേത്രങ്ങൾ നന്നാവണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നല്ലാതെ അതിലേക്ക് ഇന്നാണ് ഏറ്റവും നല്ലൊരു മുഹൂർത്തത്തിൽ നമുക്ക് തുടക്കം കുറിക്കാൻ കഴിയുന്നത്. ക്ഷേത്രം ദേവസ്വം മാനേജർ ശ്രീ രഘുനാഥ് ക്ഷേത്രം കരാറുകാരൻ ശ്രീ രാജഗോപാലിന് ആദ്യ ഗഡു ചെക്ക് സമർപ്പിച്ചു.